നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിന്റെ കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കുട്ടികൾ 10-ാം ക്ലാസ്സിലെത്തിയാൽ പോലും അവർക്കൊരു സെന്റൻസ് പറയാനും എഴുതാനും, ഒരു തെറ്റുകൂടാതെ അല്ലെങ്കിൽ ഗ്രാമറിന്റെ മിസ്റ്റേക്കുകളില്ലാതെ, തെറ്റുകളില്ലാതെ ഒരു സെന്റൻസ് എഴുതാനോ പറയാനോ സാധിക്കാത്ത ഒരവസ്ഥയാണ്. ഇതിന്റെ മെയിൻ കാരണം അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ആ കുട്ടികൾക്ക് ഇതിന്റെ നിയമങ്ങൾ, ഇതെങ്ങനെ എഴുതണം, എങ്ങനെ പറയണം എന്നറിയാത്ത ഒരവസ്ഥ കുട്ടികൾക്കുണ്ട്. ആ ഒരു പ്രോബ്ലം മുന്നിൽ കണ്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ, ഗ്രാമറുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഇന്ന് പലപ്പോഴും പറഞ്ഞു കേട്ട് അല്ലെങ്കിൽ പറഞ്ഞുള്ള അറിവുണ്ട് സെന്റൻസുകൾ എന്നത്, അല്ലെങ്കിൽ സെന്റൻസ്, ആ സെന്റൻസ് എനിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഇത് എനിക്ക് മനസ്സിലായില്ല എന്നത്, അല്ലെങ്കിൽ ആ സെന്റൻസ് ഞാൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്താണ് ഒരു സെന്റൻസ് എന്നുള്ളത് നമ്മൾ ഇതുവരെ ആരും അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് സെന്റൻസ് എന്നുള്ളത്. ആദ്യമായി എന്താണ് സെന്റൻസ് എന്ന് പറയുന്നത് എഴുതി വെച്ചിട്ടുണ്ട്. എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ്. നമുക്കറിയാം കുറെ വാക്കുകളോട് കൂടി ചേർന്നിട്ടുന്നതാണ് സെന്റൻസ് എന്നുള്ളത് അറിയാം. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അതിന്റെ മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ അല്ലെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് എന്താണ്? വെറും വേർഡ്സുകളോട് കൂടിയിട്ടുള്ള ഒന്നിനും സെന്റൻസ് നമുക്ക് പറയാൻ പാടില്ല, പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പോ പല വേർഡ്സുകളുണ്ട്, അതിനൊരു അർത്ഥം ഇല്ലെങ്കിൽ അതിന്റെ സെന്റൻസ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിൽ പറയുന്ന ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്യുന്ന പറയുന്നത് കംപ്ലീറ്റ് സെൻസ്, എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ്. ഒരു അർത്ഥമത്താകുന്ന രീതിയിൽ പല വാക്കുകളുടെ ഒരു കൂട്ടിച്ചേരലിനെ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ പല വാക്കുകൾ കൂട്ടിച്ചേർത്താൽ മാത്രം പോലെ അതിനെന്ത് വേണം, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അർത്ഥം കൂടി, അർത്ഥം ഉണ്ടാക്കുന്ന തരത്തിൽ അർത്ഥവത്താകുന്ന രീതിയിൽ വേണം എന്ത് വേണം ഈ വേർഡുകൾ, ഈ പറയുന്ന വാക്കുകൾ നമ്മൾ കൂട്ടിച്ചേർക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഈ കൂട്ടിച്ചേർക്കലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെന്റൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ എല്ലാ കാര്യങ്ങൾക്കും പലതരത്തിലുള്ള, അതിലും പലതരത്തിലുള്ള കാറ്റഗറി വരാറുണ്ട്. അതുപോലെ തന്നെ സെന്റൻസിലും കാറ്റഗറീസ് വരുന്നുണ്ട്. നമുക്ക് ആദ്യമായി പറയുന്നത് ഇതിന് 5 തരത്തിലുള്ള കാറ്റഗറികളാണ് വരുന്നത്. 5 തരത്തിലാണ് ഈ സെന്റൻസുകൾ തിരിച്ചിട്ടുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന ദൈനംദിന നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസുകൾ 5 തരത്തിലാണ്. ഇതൊന്നും നമുക്ക് വല്ലാതെ അറിവുകൾ ഉണ്ടായിരിക്കണമില്ല. ഫസ്റ്റ് പറയുന്നത് അസേർട്ടീവ് സെന്റൻസ്. അസേർട്ടീവ് സെന്റൻസ് ഇത് എന്താണ് അസേർട്ടീവ് സെന്റൻസ്? അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സെന്റൻസ് ആയിട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് ഇറ്റ് ഈസ് എ സെന്റൻസ് ദാറ്റ് സ്റ്റേറ്റ്സ് ഓർ ഡിക്ലെയർസ് സംതിങ്. എന്തെങ്കിലും കാര്യം നമ്മൾ സമർത്ഥിക്കുന്ന തരത്തിലുള്ള സെന്റൻസുകൾക്കാണ് അസേർട്ടീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഹി ഈസ് എ ഡോക്ടർ, അല്ലെങ്കിൽ ഹി ഈസ് എ ടീച്ചർ, നമുക്ക് മുൻകൂട്ടി അറിയുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ അത്രയും ഉറപ്പായിട്ട് നമ്മൾ പറയണം അല്ലെങ്കിൽ സമർത്ഥിച്ച് തരത്തിലുള്ള പറയുന്ന തരത്തിലുള്ള സെന്റൻസുകൾക്കാണ് നമ്മൾ അസേർട്ടീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നോക്കിക്കണ്ട് ഒരു നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരാൾ നമ്മൾ ഡോക്ടറാണെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. അത് നമ്മൾ സമർപ്പിച്ച ഒരു സെന്റൻസ് രൂപത്തിൽ എഴുതുന്ന അത്തരത്തിലുള്ള സെന്റൻസുകൾക്കാണ് നമ്മൾ എന്ന് പറയുന്നത് അസേർട്ടീവ് സെന്റൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. നമ്മൾ സ്പെല്ലിംഗ് ഒക്കെ എഴുതുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് എഴുതണം ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇതിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാലും ചെറിയ ചെറിയ തരത്തിലുള്ള നഴ്സറി സ്കൂളിലുള്ള കുട്ടികൾ വരെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത്, ചേർക്കാൻ പോകുന്ന സമയത്ത് ചെറിയ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ പോലും കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊക്കെ ഈ പറയുന്ന ഇന്ററോഗേറ്റീവ് സെന്റൻസുകളാണ് യൂസ് ചെയ്യാറ്. ഇറ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ. ആ സെന്റൻസിൽ എന്തുണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ വാട്ട് ടൈം ഡിഡ് യു കം, ഏത് സമയത്താണ് നിങ്ങൾ വന്നത്. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആദ്യം ഒരു സെന്റൻസ്, ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുമെന്ന് തന്നെ നമ്മൾ മനസ്സിൽ ആദ്യം വരുന്നതാണ് വാട്ട് ഈസ് യുവർ നെയിം. അതൊരു സെന്റൻസ് ആണ്, അതിൽ പൂർണ്ണ അർത്ഥമാണ്. വാട്ട് ഈസ് യുവർ നെയിം, എന്താണ് താങ്കളുടെ പേര് എന്നുള്ളതാണ് ചോദ്യത്തിൽ വരുന്നത്, അല്ലെങ്കിൽ ആ സെന്റൻസിൽ വരുന്നത്. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടാകുന്നതുകൊണ്ട് അത്തരത്തിലുള്ള സെന്റൻസുകൾ പറയുന്ന പേരാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ പറയുന്ന കാറ്റഗറിയാണ് ഇംപറേറ്റീവ് സെന്റൻസ്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. മറ്റേ ഇന്ററോഗേറ്റീവ് ആണ്, മൂന്നാമത് പറയുന്നത് ഇംപറേറ്റീവ് സെന്റൻസ്. ഇതിൽ ഇറ്റ് എക്സ്പ്രസസ് എ കമന്റ്, റിക്വസ്റ്റ്, സജഷൻ, ഓർഡർ ഓർ അഡ്വൈസ്. ഇതിൽ പറയുന്നത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കമന്റ് നൽകുക. കമന്റ് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ
എന്തെങ്കിലും ഒരു പോലീസിന്റെ ഒരു മേധാവി അവരുടെ താഴത്തെ സബോർഡിനേറ്റ്സിന് എന്തെയാണ് അവർ കമന്റ് നൽകുന്നത്, അല്ലെങ്കിൽ റിക്വസ്റ്റ് അപേക്ഷ നൽകുന്നത്, സജഷനുകൾ, ഓർഡർ എന്ന് വെച്ചാൽ ഓർഡർ നൽകുക, അഡ്വൈസ്. ഇതിൽ ഞാൻ കീപ് സൈലൻസ്, ഞാനൊരു ഓർഡർ രൂപത്തിൽ കമന്റ് രൂപത്തിലുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കീപ് സൈലൻസ്, പക്ഷെ കുട്ടികൾ ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളത് കേട്ട് പരിശീലനം തന്നെയാണ് കീപ് സൈലൻസ് ഉണ്ടാതിരിക്കും എന്ന് പറയുന്ന ഒരു ഓർഡർ കുട്ടികൾക്ക് നൽകുന്ന ഒരു കമന്റ് ആണ് കീപ് സൈലൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് റിക്വസ്റ്റ് രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും മേ ഐ ഗോ ടു ടോയ്ലറ്റ്, കുട്ടികൾ ചോദിക്കുന്ന ഒന്നാണ് ഞാൻ ടോയ്ലറ്റിലേക്ക് പോയിക്കോട്ടെ എന്നുള്ളത് ടീച്ചറിനോട് ഒരു ചോദ്യം റിക്വസ്റ്റും ആണ്. അതിൽ എന്താണ് രണ്ട് രീതിയിൽ നമുക്ക് പറയാം, ഇന്ററോഗേറ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും റിക്വസ്റ്റ് രൂപത്തിൽ പറയാം. അപ്പൊ അത്തരത്തിലുള്ള സെന്റൻസുകൾ റിക്വസ്റ്റോ സജഷനോ ഓർഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അഡ്വൈസുകൾ നൽകുന്ന തരത്തിലുള്ള സെന്റൻസുകൾക്കാണ് നമ്മൾ ഇന്ററാക്റ്റീവ് സെന്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നാലാമത്തെ ഒരു കാറ്റഗറിയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എക്സ്ക്ലമേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയാൻ പഠിച്ചിട്ടുണ്ടാവും, എക്സ്ക്ലമേഷൻ മാർക്ക്, അശ്വരചിഹ്നം എന്ന് പറയുന്നത്. അത് ഏതിനാണ് വരിക നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും. ഏതെങ്കിലും തരത്തിലുള്ള ഫീലിംഗ്സോ ഇമോഷൻസോ ഈ ഒരു സെന്റൻസിൽ ഉൾക്കൊള്ളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സെന്റൻസുകൾക്കാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. ആ ഫീലിംഗ്സ് എന്ന് പറയുന്നത്, ആ ഇമോഷൻ എന്ന് പറയുന്നത് സന്തോഷമാകാം, സങ്കടമാകാം, അല്ലെങ്കിൽ വല്ല അത്ഭുതങ്ങളാകാം, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സെന്റൻസുകളാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എക്സ്ക്ലമേറ്ററി. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹൗ ബ്യൂട്ടിഫുൾ ദ ഫ്ലവേഴ്സ്, ഞാനൊരു പുഷ്പം കണ്ടു, ആ പുഷ്പം വളരെ ഭംഗിയുള്ളതാണ്, അപ്പൊ ഞാൻ അറിയാതെ എന്റെ ഫീലിംഗ്സോ എന്റെ ഫീലിംഗ്സിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ഹൗ ബ്യൂട്ടിഫുൾ ദ ഫ്ലവേഴ്സ്, ആ പുഷ്പം ഇത്ര മനോഹരമാണ്. അത്തരത്തിലുള്ള ആ ഒരു ആശ്ചര്യമായിട്ടുള്ള അല്ലെങ്കിൽ ജോയി ആയിട്ടുള്ള ഒരു തരത്തിലുള്ള സെന്റൻസ് ആണ് വരുന്നത്. അപ്പൊ ആ ഒരു കാറ്റഗറിയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആരാണ് പറഞ്ഞു. ഇനി അഞ്ചാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് സെന്റൻസ് ആണ്. ഇതിൽ ഈ എക്സ്ക്ലമേറ്ററിന് ചെറിയൊരു മാറ്റമേ വരുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അതിൽ ഇതിൽ വരുന്നത് ഒരു വിഷ് അല്ലെങ്കിൽ ഒരു പ്രേ അല്ലെങ്കിൽ ഒരു വിഷ് എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന രൂപത്തിൽ നമ്മൾ ഒരാൾക്ക് വേറൊരാളോട് നമ്മൾ എന്ത് ചെയ്യണം, ചെറിയൊരു രൂപത്തിൽ ഒരു വിഷ് നൽകുക അല്ലെങ്കിൽ ഒരു പ്രേം നൽകുക. അപ്പൊ മേ ഗോൾ പറയുന്നത് മേ ഗോൾ ക്രിസ്ത്യൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു പ്രാർത്ഥനയാണ് അത് നടത്തിയിട്ടുള്ളത്. അതേപോലെ നമ്മൾ വിഷ് ചെയ്യാറുണ്ട് ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ എന്താണ് ഒരു വിഷയമാണ്. അപ്പൊ ആ തരത്തിലുള്ള സെന്റൻസുകൾ കാണുന്നത് ഒബ്ജക്റ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എന്താണ് സെന്റൻസ് എന്ന് പറഞ്ഞു, അർത്ഥവത്താവുന്ന രീതിയിൽ വാക്കുകളുടെ കൂട്ടിയോജിച്ച് അതിനെ ഒരു അർത്ഥവത്താവുന്ന രീതിയിൽ മാറ്റി മാറ്റുന്ന ഒരു തരത്തിലുള്ള പ്രക്രിയക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു ഇതിനെയാണ് നമ്മൾ സെന്റൻസ് എന്ന് പറയുന്നത്. അഞ്ച് തരത്തിലാണ് സെന്റൻസുകൾ തിരിച്ചിട്ടുള്ളത്. ഒന്ന് അസേർട്ടീവ് സെന്റൻസ്, എന്തെങ്കിലും ഒരു കാര്യം സമർത്ഥിക്കുക. രണ്ടാമത്തത് ഇന്ററോഗേറ്റീവ് സെന്റൻസ്, എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള സെന്റൻസുകൾ. മൂന്നാമത് പറയുന്നത് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കമന്റുകളോ റിക്വസ്റ്റുകളോ അഡ്വൈസുകളോ സജഷനുകളോ ഓർഡറുകളോ ഒക്കെ തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ട് കൊണ്ടുള്ള അല്ലെങ്കിൽ നിർബന്ധിപ്പിച്ചു കൊണ്ടുള്ള തരത്തിലുള്ള സെന്റൻസുകൾക്കാണ് ഇമ്പറേറ്റീവ് സെന്റൻസ്. നാലാമത് പറയുന്നത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഫീലിംഗ്സ് എന്നോ ഇമോഷൻസ് എന്നോ നമുക്ക് വന്നിട്ടുള്ള അശ്വര്യമായിട്ടുള്ള നമുക്ക് വരുന്ന ഒരു ഇന്നർ ഫീലിംഗ്സ് എന്ന് വന്നിട്ടുള്ള തരത്തിലുള്ള സെന്റൻസുകൾ. ഇപ്പോ ഒരു കാര്യം നമ്മൾ കണ്ടിട്ട് അത് കണ്ടിട്ട് സന്തോഷം വരാം, സങ്കടം വരാം. ഒരാൾ പിന്നെ ഒരു ആക്സിഡന്റ് ആയി കിടക്കുന്നതാണ് ഹൗ സാഡ് ഇറ്റ് ഈസ് നമ്മൾ പറയാറുണ്ട്. ഹൗ സാഡ് ഇറ്റ് ഈസ് എന്തൊരു നമുക്ക് പാവം തോന്നുന്നു നമ്മൾ പറയാം. അപ്പൊ അത്തരത്തിലുള്ള നമുക്കൊരു ഇന്നർ ഫീലിംഗ്സ് എന്ന് വന്നിട്ടുണ്ടാകുന്ന സെന്റൻസുകൾക്ക് നമ്മൾ പറയാവുന്നതാണ് എക്സ്ക്ലമേറ്ററി. അഞ്ചാമത് പറയുന്നതാണ് ഒബ്ജക്റ്റീവ് സെന്റൻസ് എക്സ്പ്രസസ് വിഷ് ഡിസയർ ഓർ പ്രേ, ഒരു വിഷിംഗോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അടങ്ങുന്ന തരത്തിലുള്ള സെന്റൻസ്. മേ ഗോൾ ടു സ്ലീപ് എന്ന് പറയുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ മെയിൻ നീ മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദേ, നിങ്ങൾക്ക് സന്തോഷം നിർക്കട്ടെ എന്ന തരത്തിലുള്ള സെന്റൻസുകളൊക്കെ ആണ് നമ്മൾ ഒബ്ജക്റ്റീവ് സെന്റൻസ്. ഇതാണ് സെന്റൻസുകളെ അഞ്ച് കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, സെന്റൻസുകൾ എന്താണ്, ഇതിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇനി പറയാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഗ്രാമർ ഫംഗ്ഷൻസ് ആണ്. നമ്മൾ പറഞ്ഞു എന്താണ് സെന്റൻസ്, അത് ഏതൊക്കെ കാറ്റഗറീസ് നമ്മൾ പറഞ്ഞു. ഇനി അതിന് വരുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഗ്രാമർ ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നത് പിന്നെ ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചില ഇമ്പോർട്ടന്റ് ആയിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അത് ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് പറയാനുള്ളത് ഒരു സെന്റൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു പിന്നെ പലതരത്തിലുള്ള സെന്റൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് അറിയേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ മൂന്ന് കാര്യങ്ങളാണ് നമുക്കിതിൽ മെയിൻ ആയിട്ട് ഒരു സെന്റൻസിൽ നടക്കുന്നത്. ഒന്ന്,
ഒന്ന് സബ്ജക്റ്റ്, രണ്ട് വെർബ്, മൂന്ന് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ്, വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയ, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം. അതായത് ഇതിൽ പറയുമ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗൗൺ ആവാം, അല്ലെങ്കിൽ ഒരു പ്രോണം ആവാം, അത്തരത്തിലുള്ളത് വരുന്നതാണ് സബ്ജക്റ്റുകളായി വരുന്നത്. ഇപ്പൊ ഉദാഹരണമായി ഹി, അല്ലെങ്കിൽ ഒരു പേര് രാഹുൽ, അല്ലെങ്കിൽ ഹരി, അല്ലെങ്കിൽ ഒരു പേരാണ്, അല്ലെങ്കിൽ ഹി ഷി എന്നുള്ള രീതിയിലായിരിക്കാം ഇത് വരുന്നത്, സബ്ജക്റ്റ് വരുന്നത്. രണ്ടാമത് പറയുന്നത് വെർബാണ്, ക്രിയ. ക്രിയ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്നത് പിന്നെ പലതരം ക്രിയകൾ, ഡു, ഗോ, പിന്നെ നമുക്ക് വേറെ എന്താ പറയാം, നമ്മള് ഓരോ തരത്തിലെ വെർബുകൾ വേറെ വരുന്നുണ്ട്, ഡു, ഡൂയിങ് എന്നൊക്കെ പറയുന്നു. അത് ഓരോ നമ്മളിനി പഠിക്കാൻ പോകുന്ന ടെൻസുകളുടെ രൂപത്തിൽ, കാലങ്ങളുടെ രൂപത്തിൽ മാറുന്നു, അവസരത്തിനനുസരിച്ച് മാറും. ദെൻ മൂന്നാമത് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസിന്റെ ബാക്കി ഭാഗം, എന്താണ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ്, ഹി ഈസ് ഡ്രിങ്കിങ് വാട്ടർ. ഹി ഈസ് ഡ്രിങ്കിങ് എന്ന് പറയുമ്പോൾ ഹി എന്ന് പറയുന്നത് എന്താണ്, കർത്താവ്. ഈസ് ഡ്രിങ്കിങ് ഡ്രിങ്കിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വെർബാണ്, ക്രിയയാണ്. വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റ്. ഇതിന്റെ ക്രമം എന്ത് വരും, വോയിസുകളുടെ അടിസ്ഥാനത്തിൽ. നമുക്ക് ഇനി പഠിക്കാൻ പോകുന്ന ഒന്നാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും, അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് വരും, അതിന്റെ ഓർഡറുകൾ അങ്ങോട്ടും കൊണ്ടും അതിന്റെ ക്രമം അങ്ങോട്ടും കൊണ്ടും മാറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് സെന്റൻസിൽ അടങ്ങിയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ. അത് എങ്ങനെയാണെങ്കിലും ഏത് വോയിസ് ആണെങ്കിലും സെന്റൻസിൽ അടങ്ങിയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, മറ്റൊന്ന് വെർബാണ്, മൂന്നാമത് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഈ മൂന്ന് കാര്യങ്ങളാണ്. ഇനി ഇതിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഡിഫറെന്റ് ഫംഗ്ഷൻസ് എന്നുള്ളതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യമായി പറയുന്നത് നൗൺ. നമുക്കറിയാം നാമം, നാമം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പേരാണ്, എന്തിനൊക്കെ പേര് വരുന്നത്, നെയിം ഓഫ് തിങ്സ്, പീപ്പിൾ, പ്ലേസ് ഓർ കൺസെപ്റ്റ്സ്. നമുക്ക് ഒരു സാധനത്തിന്റെ പേരാകാം, ഒരു പിന്നെ ആൾക്കാരുടെ പേരാകാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേരാകാം, അല്ലെങ്കിൽ ഡിഫറെന്റ് കൺസെപ്റ്റുകളുടെ പേരാകാം. ഉദാഹരണമാണെങ്കിൽ രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാണ്, വാട്ടർ എന്ന് പറയുന്ന ഒരു വസ്തുവിന്റെ പേരാണ്, പാലക്കാട് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഇത്തരത്തിലുള്ള പിന്നെ പേരുകൾക്ക്, നമ്മൾ നാമമായി നൽകുന്ന പേരുകൾക്ക് നൽകുന്നത് പറയുന്നത് നൗൺ എന്ന് പറയുന്നത്, നൗൺസ്. ഓക്കെ, രണ്ടാമത് പറയുന്ന മറ്റൊരു ഫംഗ്ഷനാണ് പ്രോണൗൺസ്. ഇതും ഉപയോഗിച്ച് നമുക്ക് എക്സാമിന് ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. പ്രോണൗൺ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, നമ്മളെ പോലെ തന്നെ പ്രോണൗൺ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പ്രോണൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റീപ്ലേസ് ഓർ റെഫർ ടു എ നൗൺ ഓർ നൗൺ ഫ്രേസ്, അതായത് നാമത്തിന് പകരമായി നിൽക്കുന്ന ഒന്ന്. സർവനാമം എന്നുള്ളതാണ് മലയാളത്തിൽ അതിനെ പറയുന്നത്, നാമത്തിന് പകരമായി നിൽക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ പേര് ഫവാസ് എന്നാണ്. അപ്പൊ ഫവാസ് ഈസ് എ ട്രെയിനർ, ഫവാസ് എന്ന് പറയുന്നത് ട്രെയിനർ ആകുന്നു. അതിന് പകരമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അതിന് ഫവാസ് എന്ന പദത്തിന് ഈ നാമത്തിന് പകരമായിട്ട് ഹി ഈസ് എ ട്രെയിനർ, അല്ലെങ്കിൽ അയാൾ എ ട്രെയിനർ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായി, പ്രോണമായി മാറി. അപ്പോ ഇതിന് ഉപയോഗിക്കുന്ന നാമത്തിന് പകരമായി നിൽക്കുന്ന പിന്നെ സർവനാമങ്ങൾക്കാണ് പ്രോണൗൺസ് എന്ന് പറയുന്നത്, ഐ, ഹി, ഹെർ എന്നൊക്കെ നമ്മൾ പറയും. അയാമേ ട്രെയിനർ, അല്ലെങ്കിൽ അയാമേ ടീച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് ഞാൻ പറയാൻ പറ്റും. അപ്പൊ നാമത്തിന് പകരമായി നിൽക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഡിറ്റർമിനസ്. ഡിറ്റർമിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത് ടു ക്ലാരിഫൈ വിച്ച് നൗൺ ഈസ് ബീങ് റെഫേർഡ് ടു. ഒരു നാമത്തിന്റെ മുമ്പ് വരുന്ന ഒരു വാക്കാണ്, എന്താണ് ഈ നാമം എന്താണ് റെഫർ ചെയ്യുന്നത് എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യുന്ന ഒരു വാക്കാണ് ഈ ഡിറ്റർമിനസ് എന്ന് പറയുന്നത്. നാല് രീതിയിലാണ് ഇതിനെ തരംതിരിച്ചിട്ടുള്ളത്. ഇങ്ങനെ നാല് തരങ്ങളെന്ന് പറയുന്നത്, പക്ഷെ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിനെ നാല് തരങ്ങളാക്കി തിരിച്ചിട്ടുള്ളതാണ്. ഒന്ന് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾ നമുക്കറിയാം, എ ആൻഡ് ബി, നമ്മൾ പറയാറില്ലേ ആൻഡ് ആപ്പിൾ. നമ്മൾ പറയും ആപ്പിൾ എന്ന് പറയുന്നത് ഒരു നാമമാണ്, ഒരു വസ്തുവിന്റെ പേരാണ്. ആൻഡ് നമ്മൾ അതിന് മുമ്പ് യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പൊ ആൻഡ് ആർട്ടിക്കിൾ ആയതുകൊണ്ട് ആൻഡ് ആപ്പിൾ എന്ന് പറയുമ്പോൾ അതെന്താണ്, ഒരു ഡിറ്റർമിനാണ്. ഒരു നൗണിനെ അല്ലെങ്കിൽ ഒരു നാമത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കാണ് ആൻ എന്ന് പറയുന്നത്. ദ മൂൺ അല്ലെങ്കിൽ ദ സൺ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് പറയാ, സൂര്യനെ നമ്മൾ എന്താണ് അതിന് മുമ്പ്, നമ്മൾ എന്തിനാ അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദമായതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുന്നത്. പിന്നെ അതാണ് ആർട്ടിക്കിൾസ് വരുന്നത്. രണ്ടാമത് പറയുന്നത് ഡെമോൺസ്ട്രേറ്റീവ്. ഡെമോൺസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാണിക്കുന്ന തരത്തിലുള്ളത്, എന്തെങ്കിലും കാര്യം നമ്മൾ കാണിക്കുന്നതാണ്. പിന്നെ എന്താണ്, ഐ ആം ടോക്കിംഗ് ടു ദാറ്റ് മാൻ, ഞാൻ ആ വ്യക്തിയോട് സംസാരിക്കുക, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ആ വ്യക്തിയോട് സംസാരിക്കും. ദാറ്റ്, അല്ലെങ്കിൽ ദീസ് പീപ്പിൾ, ദോസ് പീപ്പിൾ, അല്ലെങ്കിൽ ദിസ് മാൻ, അല്ലെങ്കിൽ ദാറ്റ് മാൻ. അപ്പൊ നമ്മൾ സിംഗുലർ ആയിട്ട് വരുമ്പോൾ ദിസ് ദാറ്റ് എന്ന് പറയും, പ്ലൂറൽ ആയി വരുമ്പോൾ ദീസ് ദോസ് എന്ന് പറയും. അതാണ് ഡെമോൺസ്ട്രേറ്റ് എന്തെങ്കിലും കാണിക്കുന്നത്. ദെൻ പൊസസീവ്, പൊസസീവ്സ്,
മൂന്നാമത് പറയുന്ന ഒന്നാണ് ഡിറ്റർമിനർ ആണ്. പൊസസീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്വകാര്യത ഇല്ലെങ്കിൽ മൈ എന്റെ യുവർ നിന്റെ അല്ലെങ്കിൽ നിങ്ങൾ ഹിസ് അവന്റെ ഹെർ അവളുടെ അവർ ഞങ്ങളുടെ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയിലെ സ്വകാര്യതയിൽ നിൽക്കുന്ന തരത്തിലുള്ള പിന്നെ വാക്കുകളാണ് ഇതിൽ വരുന്നത്. പൊസസീവ്സിൽ വരുന്നത് നാലാമത് പറയും മൈ ഡ്രസ് യുവർ ഹസ്ബൻഡ് ഹിസ് ബ്രദർ എന്നത് രീതിയിൽ പറയാം. അപ്പൊ അതാണ് ആ ഇതിലെ ഉദ്ദേശിക്കുന്നത്. നാലാമത് പറയുന്നത് അഡ്ജക്റ്റീവ്സ് ഓർ പ്രോണൗൺസ് ഇൻഡെഫിനിറ്റ് നമ്പർ ഓർ ക്വാണ്ടിറ്റി എന്തെങ്കിലും ഒരു എണ്ണത്തിന്റെ രീതിയിൽ നമ്മൾ പറയും ഐ ഹാവ് സം ഫ്ലവേഴ്സ് എനിക്ക് എന്റെ കയ്യിൽ കുറച്ച് പുഷ്പങ്ങളുണ്ട് അല്ലെങ്കിൽ ഐ ഹാവ് സം മണി എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട് ദർ ആർ ഫ്യൂ പീപ്പിൾ കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് ഇതിലൊക്കെ ഓരോ സമയം സാഹചര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യും ഇത് മാറും ഉപയോഗങ്ങളും ഐ ഡോണ്ട് ഹാവ് മച്ച് മണി എന്റെ കയ്യിൽ അത്ര പൈസയില്ല പിന്നെ ഐ ഡു യു ഹാവ് എനഫ് മണി നിന്റെ കയ്യിൽ ആവശ്യത്തിന് പൈസയുണ്ട് എന്നുള്ള രീതിയിൽ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു നമ്പറിനെ അല്ലെങ്കിൽ ഒരു ഡെഫിനറ്റ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്പറിനെയോ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഡിറ്റർമിനൻസ് ആണ്. അപ്പോ പിന്നെ നമുക്ക് യൂസ് ചെയ്യാം 1, 2, 3 എന്നുള്ളത് ഐ ഹാവ് 3 ബ്രദേഴ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ് എനിക്ക് 3 ഇതിലൊക്കെ എണ്ണം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് സോർട്ടിംഗ് പ്രോണൗൺസ് ഇൻഡെഫിനിറ്റ് നമ്പർ ഓർ ക്വാണ്ടിറ്റിയിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ നാല് ക്ലാസിഫിക്കേഷൻ ആണ് ഇന്ന് ആർട്ടിക്കിൾസ് ഡെമോൺസ്ട്രേറ്റീവ്സ് പൊസസീവ്സ് നാലാമത് അഡ്ജക്റ്റീവ്സ് ഓൺ പ്രോണൗൺസ് അത് ക്വാണ്ടിറ്റിയുടെ അല്ലെങ്കിൽ നമ്പറിന്റെ അടിസ്ഥാനത്തിലുള്ള അഡ്ജക്റ്റീവ്സും പ്രോണൗൺസ്. അപ്പൊ ഇതാണ് വരുന്നത് ഡിറ്റർമിനൻസ് വരുന്നത്. അപ്പൊ നൗണ് പ്രോണൗൺ ഡിറ്റർമിനൻസ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ നാലാമത്തതും അതുപോലെ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാം പരീക്ഷകൾക്ക് ഒരു കാരണവശാലം ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. പ്രധാനമായും പരീക്ഷകൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് പ്രിപ്പോസിഷൻസ് നമ്മൾ ആഡ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോ എന്താണ് പ്രിപ്പോസിഷൻ? എ വേർഡ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ ഓർ ഫ്രേസ്. ഡിറ്റർമിനൻസ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു നാമത്തിന്റെയോ അല്ലെങ്കിൽ നൗൺ ഫ്രേസിന്റെയോ മുമ്പ് ഉപയോഗിക്കുന്ന വേർഡുകൾ തന്നെയാണ്. അത് രണ്ട് രീതിയിലാണ്. ഒന്ന് സമയത്തിന്റെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ സ്ഥലത്തിന്റെ അടിസ്ഥാനം ഒരു ഒരു സ്ഥലത്തിന്റെ അടിസ്ഥാനം ഈ സമയവും സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരേ പ്രിപ്പോസിഷൻ വേർഡ് തന്നെ രണ്ടിനും ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണമാണ് ഈ ഫ്രം ഒക്കെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്ര കാലം തൊട്ടിട്ട് ഇപ്പോ ഫ്രം ലാസ്റ്റ് മന്ത് ഞാൻ കഴിഞ്ഞ മാസം തൊട്ടിട്ട് എന്ന് പറയുമ്പോൾ അതൊരു സമയമായി. അല്ലെങ്കിൽ ഫ്രം ഇന്ന സ്ഥലത്ത് എന്ന് പറയും ഫ്രം പെന്തൽമണ്ണ എന്ന് പറയുമ്പോൾ അതെന്തായി അതൊരു സ്ഥലമായി മാറി. അപ്പൊ രണ്ട് രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതെങ്ങനെയൊക്കെയാണ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ സ്ഥലത്തിന്റെ അടിസ്ഥാനം. പിന്നെ ഞാൻ രണ്ട് എക്സാമ്പിളിൽ പറയുന്ന അച്ച് ഓൺ ഇൻ ബൈ അപ് ടു ടിൽ അൺടിൽ ബിഫോർ നമുക്ക് ആഫ്റ്റർ യൂസ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് പറയുന്നത് ബിറ്റ്വീൻ ഫ്രം ഫോർ ഇതൊക്കെ എന്താണ് ടൈമിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രിപ്പോസിഷൻ. രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് നോക്കി മനസ്സിലാക്കി എഴുതണം. ഐ വിൽ ഇൻഫോം യു ബിഫോർ 9 o'clock ഞാൻ നിങ്ങൾക്ക് ഞാൻ 9 o'clock മുമ്പ് ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യാം എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്ന വാക്കെന്ന് പറയുന്നത് ബിഫോർ എന്ന് പറഞ്ഞാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്രിപ്പോസിഷൻ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു സമയത്തിന് മുമ്പ് ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യാം. അതേമാതിരി ഹി വേക്സ് അപ് അറ്റ് 6 a.m. എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് അയാൾ എണീക്കുന്നത് 6 o'clock അല്ലെങ്കിൽ നമുക്ക് ഇതിനെ കൂടെ വേണമെങ്കിൽ റെഗുലർലിന്നോ എവറി ഡേ എന്നോ അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം നോക്കാം. അപ്പൊ അതാണ് ഇതൊരു സമയത്തിന് അടിസ്ഥാനത്തിൽ വരുന്നത്. ഇനി പ്ലേസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഫ്രം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. ഫ്രം ലാസ്റ്റ് മന്ത് എന്നോ എന്താണ് ഐ എം സ്റ്റഡിങ് ദിസ് സബ്ജക്ട് ഫ്രം ലാസ്റ്റ് മന്ത്. ഞാൻ എന്താണ് ഈ ഒരു വിഷയം ഞാൻ കഴിഞ്ഞ മാസം ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം തൊട്ട് തന്നെ പഠിക്കുന്നതാണെന്ന് പറയാം. അതൊരു സമയമായി മാറും. അതേ സമയത്ത് ഐ ആം കമ്മിങ് ഫ്രം കണ്ണൂർ ഞാൻ കണ്ണൂരിൽ നിന്ന് വരികയാണ്. അപ്പൊ എന്താ ഒരേ പ്രിപ്പോസിഷൻ തന്നെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇതെന്താണ് പ്ലേസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എഴുതുന്ന സമയത്തെ കഴിയും. അപ്പൊ ഇവിടെ ഉപയോഗിച്ചത് എന്താണ് ഫ്രം എന്ന പ്രിപ്പോസിഷൻ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു സെന്റൻസ് എന്ന് പറയുന്നത് ഐ വിൽ പിക്ക് യു ഫ്രം മലപ്പുറം. രണ്ടും ഫ്രം ആയി പോയി. പക്ഷെ എന്നാലും ഞാൻ ഐ വിൽ പിക്ക് ഇതൊന്നും ഫ്യൂച്ചർ ആണ് മറ്റൊന്ന് പ്രസന്റ് ടെൻസ് ആണ്. അത് ടെൻസുകൾ നമ്മൾ പഠിക്കുമ്പോൾ ഒന്നുകൂടി വിശദമായിട്ട് നമ്മൾ പറഞ്ഞു തരും. ഐ വിൽ പിക്ക് യു ഫ്രം മലപ്പുറം ഞാൻ നിങ്ങളെ മലപ്പുറത്ത് നിന്ന് പിക്ക് ചെയ്തോളാം. ഇതിന് അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഐ ആം ഗോയിങ് ടു മലപ്പുറം. ഐ ആം ഗോയിങ് ടു മലപ്പുറം. ഞാൻ മലപ്പുറത്തേക്ക് പോവാണ് മലപ്പുറത്തേക്ക് ഞാൻ പോവാണ്. അപ്പൊ ഈ ചൂവാണ് അതിലേക്ക് എന്ത് വരുന്നത് പ്രിപ്പോസിഷൻ വരുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത് പ്രിപ്പോസിഷന്റെ ഭാഗത്ത് വരുന്നത്. അപ്പൊ രണ്ട് രീതിയിലാണ് ടൈമിന്റെ അടിസ്ഥാനത്തിനും പറയുന്നുണ്ട് പ്ലേസിന്റെ അടിസ്ഥാനത്തിനും. പക്ഷെ ഇതിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനും പ്രത്യേകത ചില പ്രിപ്പോസിഷൻസ് എന്താണ് രണ്ടിലും ഉപയോഗിക്കാറുണ്ട്. സമയത്തിന്റെ അടിസ്ഥാനത്തിലും ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ ഈ അറ്റ് എന്ന് പറയുന്നത് രണ്ടിലും ഉപയോഗിക്കാം. ഓൺ എന്ന് പറയുന്നത് രണ്ടിലും ഉപയോഗിക്കാം.
പിന്നെ ബൈ നമുക്ക് ഉപയോഗിക്കാം, ഫ്രം, അങ്ങനെ ഓരോന്നും തന്നെ ബിറ്റ്വീൻ ബിഫോർ ആഫ്റ്റർ ഒന്നും ചിലപ്പോൾ ഉപയോഗിക്കാൻ സാധിച്ചോളുന്നില്ല. പക്ഷെ ബാക്കിയുള്ള ഒരുവിധം ചെറിയ രീതിയിലുള്ള പ്രൊപ്പോസിഷൻ ഒക്കെ രണ്ട് രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ നാല് കാര്യങ്ങളാണ് ഇപ്പൊ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്, നാല് ഫംഗ്ഷൻസ്, നൗൺ എന്ന് പറഞ്ഞ നാമം, പിന്നെ പ്രോണൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാമത്തിന് പകരമായി നിൽക്കുന്നത് എന്ന് വെച്ചാൽ സർവനാമങ്ങൾ, ഈ ഹീ ഹാർ എന്നൊക്കെ പറയുന്നത്. അതേപോലെ ഡിറ്റർമിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമത്തിന് മുമ്പ് ഉപയോഗിക്കുന്നതാണ്. അതിന് നാല് കാര്യങ്ങളാണ്, ഒരു നാമത്തിന് മുമ്പ് ആ നാമം എന്താണ് റെഫർ ചെയ്യുന്നത് എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡുകളാണ് ആർട്ടിക്കിള്, ഡെമോൺസ്ട്രേറ്റീവ്, പൊസസീവ്, അഡ്ജക്റ്റീവ്, അങ്ങനെ നാല് പ്രോണൗൺസ് നാലും ഉപയോഗിക്കുന്നത്. പിന്നെ പ്രപ്പോസിഷൻ ആണ് പറഞ്ഞത്, അത് രണ്ടടിസ്ഥാനത്തിലാണ്, സമയത്തിന്റെയും അതുപോലെ തന്നെ സ്ഥലത്തിന്റെയും, പ്ലേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തിരിച്ചിട്ടുള്ളത്. ഓക്കെ.